നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവ നഗരിയിലാണ്. കൊട്ടാരക്കര ന്യൂസ് ഉത്സവ കാഴ്ചകൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് സുഖമില്ലാത്ത അച്ഛനെ സഹായിക്കാനായി കളിപ്പാട്ടങ്ങളും കുപ്പികളും വിൽക്കുന്ന 5 വയസ്സുള്ള അർത്ഥവനെ പരിചയപ്പെടുന്നത്. അർത്ഥവന്റെ കച്ചവടങ്ങളും വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മനെ, നീ എത്രല്ല പഠിക്കുന്നേ? എവിടാ പഠിക്കുന്നേ? വിപുലാംബിയല്ലോ. ആ, പഠിച്ചാരാവണം? ഡോക്ടർ. എന്തിനാ ഡോക്ടർ ആവുന്നേ? അച്ഛന്റെ അലിലെ മുറിവത്തെ. ആണോ? മാറ്റോ. കച്ചവടം ചെയ്തൊക്കെ ഒത്തിരി പൈസ ഉണ്ടാക്കുവോ? എന്നിട്ട് ഡോക്ടർ ആവോ? അതെ, അർത്ഥവനും പഠിക്കണം. പഠിച്ചു വലുതായി നല്ലൊരു ഡോക്ടറാകണം. അച്ഛൻ്റെ കാലിലെ തളർച്ച മാറ്റണം. കൊട്ടാരക്കര മൈലം സ്വദേശികളായ ആദർശ് രാജി ദമ്പതികളുടെ ഏക മകനാണ് അർത്ഥവെന്ന ഈ 5 വയസ്സുകാരൻ. വേനലവധിക്കാലത്ത് എല്ലാ കുട്ടികളും കളിച്ചുല്ലസിക്കുമ്പോൾ ഈ മകൻ അച്ഛനോടൊപ്പം ഉത്സവപ്പറമ്പുകളിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുകയാണ്. അച്ഛൻ ആദർശ് 3 വർഷം മുമ്പാണ് ജോലിക്കിടെ മരത്തിന് മുകളിൽ നിന്നും വീണ് കാലുകൾ തളർന്നുപോയത്. അതോടെ വീട്ടിലെ ഏക വരുമാന മാർഗവും നിലച്ചു. പിന്നീടാണ് ഉത്സവ സ്ഥലങ്ങളിൽ കളിപ്പാട്ടങ്ങളുമായി ആദർശ് കുടുംബമായി ഇറങ്ങിയത്. എൻ്റെ പേര് ആദർശ്. ഞാൻ മൈലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു 3-4 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീഴുകയും നട്ടലൊടിയുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഉത്സവ കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പം ഞാനും മോനും വൈഫും കൂടെയാണ് ഉത്സവ കച്ചവടമൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര സഹായമാണ്. ആ, ഭയങ്കര കുഴപ്പമില്ല. കൊച്ചാണെങ്കിൽ അതിൻ്റെതായ പക്വത, കൊച്ചുപിള്ളേരെ കയ്യിലും പക്വതയുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്തോളും. അല്ലൊന്നും ഒരു ഇതില്ല. സാധാരണ പിള്ളേരെ കയ്യിലും ഭയങ്കര ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ. കാര്യങ്ങൾ നോക്കാനായാലും കട നോക്കാനായാലും എന്തോ നോക്കാനായാലും ആ ഒരു കൊച്ചിൻ്റെ ഒരു പറയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ എല്ലാം കറക്റ്റാണ്. എൻ്റെ കൊച്ചുമോനാണ്, എൻ്റെ മൂത്ത മോൻ്റെ മോനാണ് അവൻ. അവൻ അവൻ്റെ അച്ഛന് സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. ആ അങ്ങനെ മരത്തിൽ നിന്ന് വീണ് സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ അവർക്കൊരു ഉപജീവിത മാർഗം വേണമല്ലോ. അതിനു വേണ്ടി ഈ ഓണ ഉത്സവ കച്ചവടത്തിനൊക്കെ ഞങ്ങൾ വന്ന് ഇത് ഇവനെ എല്ലാ കാര്യത്തിലും സഹായിക്കും. അച്ഛനെ ബാത്റൂമിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൊച്ചുമോനാണ് സഹായവും എല്ലാം. അവർ കച്ചവടത്തിന് എവിടെ പോയാലും വരണ്ട, മോൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പോലും അവൻ അച്ഛൻ്റെ കൂടെ പോകും. വീട്ടിരിക്കത്തില്ല, എനിക്ക് കച്ചവടമാകുമ്പോൾ ഞങ്ങൾക്ക് കച്ചവടമാവലതെന്നും പറഞ്ഞ് അച്ഛന് ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറയുന്നത്. അവന് പഠിക്കണം, ഡോക്ടർ ആവണം. വലിയൊരാഗ്രഹം എപ്പോഴും പറയും. നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്ന കണക്കോലെ പഠിപ്പിക്കുകയും ചെയ്യും. അവര് അവരുടെ ഒരു ഉപജീവന മാർഗം ഇത്. കൊച്ചുകുട്ടിയാണെങ്കിലും വലിയ മറ്റുള്ള പിള്ളേരെ കൂട്ട് കളിക്കാൻ പോകാനോ അല്ലെങ്കിൽ വേറൊരിടത്ത് പോകണോ എന്നൊന്നുമില്ല. അച്ഛൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ട് എൻ്റെ വീട് പോലും വന്ന അയാൾ നിൽക്കത്തില്ല. അച്ഛനെ നോക്കാനോ എന്നും പറഞ്ഞ് ആ നിൽക്കത്തേ ഇല്ല. അച്ഛൻ കൂടെ അച്ഛനെ നോക്കണമെന്ന് പറയുന്നത്. അച്ഛനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അയാൾ അങ്ങ് നോക്കുവെന്നാണ് പറയുന്നത്. അർത്ഥവ് വളർന്നു വരുന്ന ഒരു പുതുതലമുറയ്ക്ക് പ്രചോദനം തന്നെയാണ്. അർത്ഥവിൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ അവന് സാധിക്കട്ടെ. പ്രേക്ഷകരുടെ എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. നന്ദി.